നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഞ്ചാബിലെ അധംപൂരിൽ നിന്ന് പറന്നുയർന്ന ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29 യുദ്ധവിമാനം ഉത്തർപ്രദേശിലെ ആഗ്രയ്ക്ക് സമീപം തകർന്നു വീണു. സംഭവത്തിൽ ആളപായമില്ല. പൈലറ്റ് സുരക്ഷിതനായി പുറത്തെത്തിയെന്നാണ് വിവരം. ആഗ്രയിലെ പാടശേഖരത്തിലാണ് തകർന്നു വീണത്. സംഭവത്തിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അപകടത്തിന്റെ കാരണം പരിശോധിച്ചു വരികയാണ്. ബാർമർ സെക്ടറിലെ ഒരു പതിവ് രാത്രി പരിശീലന ദൌത്യത്തിനിടെയാണ് MiG-29 ഒരു സാങ്കേതിക തടസ്സം നേരിട്ടത്. പൈലറ്റ് സുരക്ഷിതനാണ്. ജീവനാശമോ സ്വത്ത് നഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു കോർട്ട് ഓഫ് എൻക്വയറിക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. IAF എക്സിൽ പോസ്റ്റ് ചെയ്തു. മെക്കാനിക്കൽ തകരാർ മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് പ്രഥമ ദൃഷ്ടിയ തോന്നുമെങ്കിലും അന്വേഷണത്തിനു ശേഷമേ യഥാർത്ഥ കാരണം വ്യക്തമാകും. വിമാനം നിലത്ത് വീഴുന്നതിന് തൊട്ടുമുമ്പ് പൈലറ്റ് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. തീ പിടിച്ച വിമാനത്തിന് ചുറ്റും ഗ്രാമവാസികൾ കൂടി നിൽക്കുന്നതടക്കമുള്ള വീടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപകട വിവരം ലഭിച്ചതിനെ തുടർന്ന് ആഗ്ര കന്റോൺമെന്റിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്തത്തിൽ വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു. MiG-29 യുദ്ധവിമാനങ്ങൾ 1987 ഇന്ത്യൻ സൈന്യത്തിൽ ഔദ്യോഗികമായി ഉൾപ്പെട്ടത്. വിമാനം ജനവാസ മേഖലയിൽ വീഴാതിരുന്നത് ആശ്വാസകരമായ കാര്യമാണെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ അപകടത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. 2 മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ MiG-29 വിമാന അപകടമാണിത്. സെപ്റ്റംബറിൽ രാജസ്ഥാനിലെ ബാർമറിൽ MiG-29 സാങ്കേതിക തകരാർ മൂലം തകർന്നു വീഴുന്നിരുന്നു. MiG-29 UPG എന്ന യുദ്ധവിമാനത്തിന്റെ നവീകരിച്ച പതിപ്പാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണിരിക്കുന്നത്. റഷ്യൻ നിർമ്മിത MiG-29 യുദ്ധവിമാനങ്ങൾ 1987 മുതലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാക്കിയത്. ഈ വർഷം ഒട്ടേറെ സൈനിക യുദ്ധവിമാനങ്ങൾ തകർന്നു വീണ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാജസ്ഥാനിൽ സൈനിക യുദ്ധവിമാനം മാർച്ച് 12 തകർന്നു വീണിരുന്നു. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയ തേജസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ജയ്സാൽമീറിലായിരുന്നു സംഭവം. അതിനിടെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നതിനെ തുടർന്ന് MiG-21 യുദ്ധവിമാനം 2025 പൂർണ്ണമായും വ്യോമസേന ഒഴിവാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 1963 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ ആദ്യത്തെ സൂപ്പർസോണിക് യുദ്ധവിമാനമാണ് MiG-21. ഏറെ പഴക്കമുള്ള സിംഗിൾ എഞ്ചിൻ MiG-21 4 സ്ക്വാഡ്രോണുകളാണ് നിലവിലുള്ളത്. 59 വർഷം പഴക്കമുള്ള MiG-21 സാങ്കേതികമായി ഏറെ പിന്നിലാണ്. അപകടങ്ങൾക്ക് പുറമെ സ്പെയർ പാർട്ടുകൾക്ക് ഗുണനിലവാരമില്ലാത്തതും അറ്റകുറ്റപ്പണികൾ വർദ്ധിക്കുന്നതുമാണ് വിമാനം നിർത്തലാക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത്. എന്നാൽ സേനയിലെ വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുമെന്ന കാരണത്താലാണ് നിർത്തലാക്കുന്ന കാര്യത്തിൽ നടപടികൾ വൈകിയത്. പുതിയ വിമാനങ്ങൾ എത്താത്തതും ഇന്ത്യ നിർമ്മിത യുദ്ധവിമാനമായ തേജസിന്റെ നിർമ്മാണവും കൈമാറ്റവും മന്ദഗതിയിലാക്കിയതുമാണ് MiG-21 നിർത്തലാക്കുന്നത് വൈകാൻ കാരണമായത്. സോവിയറ്റ് യൂണിയന്റെ മിക്കോയാൻ ഗോറാവിച്ച് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത MiG-21 1955 ജൂൺ 16 ആദ്യ പറക്കൽ നടത്തിയതെങ്കിലും 1963 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സർവീസ് നടത്തുന്ന യുദ്ധവിമാനം കൂടിയായിരുന്നു ഇത്. അന്നു മുതൽ 400 അപകടങ്ങളിലായി 200 പൈലറ്റുമാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. കൂടാതെ ഭൂമിയിൽ പതിക്കുന്ന വിമാനങ്ങളെ ശേഷിപ്പുകൾക്കിടയിൽ കുടുങ്ങി 50 പേരും ഇതുവരെ മരിച്ചിരുന്നു. രാജസ്ഥാനിലെ ബാർമറിൽ MiG-21 ബൈസൺ യുദ്ധവിമാനം തകർന്ന് 2 പൈലറ്റുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.